കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരൈറ്റമാണ്. കരിമീൻ പൊള്ളിക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കരിമീൻ മസാല പുരട്ടി വെക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ കരിമീനാണ്. അത് മസാല പുരട്ടാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, തിരിച്ചിരുകും പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉണക്ക ചെമ്മീൻ വറുത്ത് പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, ചെറുനാരങ്ങ 1 പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞത്, ഉപ്പ്, സുർക്ക, ഇത്രയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി വീണ്ടും 2 സൈഡിലും നമ്മൾ ഒരുപോലെ ചേർത്ത് പരട്ടി കൊടുക്കുക. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ തേച്ച് വെക്കണം. എന്നാലാണ് ശരിക്കും മസാല എല്ലാം പിടിക്കുള്ളൂ. അതിനുശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ആക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ ചൂടായ പാനിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അത് എല്ലാ സൈഡിലേക്കും ആവുന്ന പോലെ നമുക്ക് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കരിമീൻ നമുക്ക് ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കരുത്. എല്ലാ സൈഡിലേക്കും ഒരുപോലെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. ഫിഷിൻ്റെ 1 സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ മറ്റേ സൈഡും ഫ്രൈ ആക്കി എടുക്കുക. 4-4 മിനിറ്റ് ഓരോ സൈഡും ഫ്രൈ ആക്കി എടുത്താൽ മതി. ഫിഷ് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് കരിമീൻ പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കുന്നതാണ്. ഇതിനായിട്ട് നമ്മൾ ഇഞ്ചി വെള്ളുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ചുവന്നുള്ളി 1/12 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, പെരിഞ്ചീരകം പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉണക്കച്ചെമ്മീൻ പൊടി 1/2 ടേബിൾ സ്പൂൺ, പട്ടി തേങ്ങാപ്പാൽ 3 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ളത് ആവശ്യത്തിന്. ഇഞ്ചി വെള്ളുള്ളി ആദ്യം നമ്മൾ വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം, ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള. ഒരു ഇളം ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് പെരിഞ്ചീരകം പൊടി ചേർത്ത് കൊടുക്കുക, ഉണക്കച്ചെമ്മീൻ പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് പഴുത്ത പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സായി പേസ്റ്റാക്കി വയ്ക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ 3 ടേബിൾ സ്പൂൺ എടുത്തു വച്ചിട്ടുണ്ടെന്ന് ചേർത്ത് കൊടുക്കുക. പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. നമ്മുടെ ഗ്രേവി റെഡി ആയി. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള കരിമീനെ പൊള്ളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മസാലയിൽ നമ്മൾ കവർ ചെയ്ത ശേഷം വാട്ടിയെടുത്ത വാടലയിൽ പൊള്ളിച്ചെടുക്കണം. 2 സൈഡും ഒരുപോലെ തന്നെ 2 സൈഡിലും നന്നായി മസാല പുരട്ടണം. ശേഷം തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് അതിന് മീതെ വെച്ച് കൊടുക്കുക. ഒരു 3 കഷ്ണമോ 2 കഷ്ണമോ വെച്ച് കൊടുത്താൽ മതി. അതിന് മീതെ 2 തണ്ട് വേപ്പില, കറിവേപ്പില വൃത്തിയാക്കി കഴിയത് വെച്ച് കൊടുക്കുക. ഈ ഇല നന്നായി ടൈറ്റായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ മടക്കാനായിട്ട്. ആദ്യം 1 തവണ അകത്തേക്ക് മടക്കുക, മറ്റേ സൈഡ് പുറത്തേക്കും മടക്കുക. നല്ല ടൈറ്റായിട്ട് മടക്കണം. ഇനി 2 എഡ്ജും നമ്മൾ ഫ്രണ്ടിലോട്ട് മടക്കുക. വാഴയുടെ നാര് വെച്ചിട്ട് നമുക്കിതിനെ കെട്ടാം. വാഴനാര് വെച്ചിട്ട് നല്ല ടൈറ്റായി കെട്ടുക. പക്ഷെ ഇല കീറി പോകരുത്, എക്സ്ട്രാ ഉള്ള നമുക്ക് വെട്ടിക്കളയാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെള്ളം ചാറിക്കൊടുക്കുക. അതിനുശേഷം നമ്മളിത് അതിൽ വെച്ച് കൊടുക്കുക. 1-4 മിനിറ്റ് ആയാൽ മതി. 1 സൈഡായാൽ നമ്മൾ മറ്റേ സൈഡും ഇട്ട് കൊടുക്കുക. ഒട്ടും വെളിച്ചെണ്ണ ഒഴിക്കണ്ട. നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഐറ്റം. Da 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 da
ترجمة